ഹായ് ഫ്രണ്ട്സ് അബു അരിക്കോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വെല്ലുവിളികളാവാം പക്ഷേ അത് തന്നെക്കാൾ പോകുന്നവനോടാകരുത് എന്നുള്ളൊരു ചൊല്ലുണ്ട് നമ്മുടെ നാടിനകത്ത് പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് വെല്ലുവിളികളാവാം പക്ഷേ അത് തന്നെക്കാൾ പോകുന്നവനോടാകരുത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പലപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് തീർച്ചയായും കേരളത്തിന്റെ മുഖ്യമന്ത്രി സെഗാവു പിണറായി വിജയനെ കേരളത്തിലെ യുവത്വവും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ആരാധിച്ചു പോകുന്നതിൽ തെറ്റു പറയാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും എന്തുകൊണ്ടാണ് സഖാവ് പിണറായി വിജയന് ഇത്ര വലിയ ജനപിന്തുണ എന്തുകൊണ്ടാണ് കേരളത്തിലെ യുവാക്കൾ സഖാവ് പിണറായി വിജയനെ ഇത്രമേൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിന്റെയൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് പലതവണയായിട്ട് നമ്മൾ കേട്ടതാണ് ആ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് ഏത് ഘട്ടത്തിലും ആരുടെയും മുഖത്ത് നോക്കി പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി സെഗാവ് പിണറായി വിജയൻ നമുക്കറിയാം സെഗാവ് ഈ അടുത്താണ് നമ്മുടെ കേരളത്തിലെ കേരള ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ബജറ്റിനകത്ത് നമ്മളെല്ലാവരും പിന്നെ കണ്ടതുപോലെ അല്ലെങ്കിൽ കേരളത്തിലെ മലയാളി ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ സ്വീകരിച്ച ഒരു കാര്യമാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനം സർക്കാർ അറിഞ്ഞുകൊണ്ടായിരിക്കണം സർക്കാർ നിയന്ത്രണത്തിലായിരിക്കണം എന്നുള്ളത് തീർച്ചയായും ആ മേഖലയിൽ നടക്കുന്ന വലിയ അസമത്വങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ വലിയ ടൂഷണങ്ങൾക്കെതിരെ ഏറ്റവും നല്ലൊരു നിലപാടായി നമുക്കതിനെ കണക്കാക്കാം ഇടതുപക്ഷ സർക്കാരിന്റെ ധീരമായ നിലപാടായി നമുക്കതിനെ കണക്കാക്കാം കാരണം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോമും സൗജന്യ പാഠപുസ്തകവും കൊടുക്കുന്നത് സർക്കാർ തന്നെയാണ് ഇതേ സർക്കാർ പിന്നെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതും ഇതേ സർക്കാർ തന്നെയാണ് അവിടുത്തെ പരീക്ഷ നടത്തുന്നതും അതിനാവശ്യമായ ചെലവുകൾ വഹിക്കുന്നതും ഇതേ സർക്കാർ തന്നെയാണ് ഇങ്ങനെ എല്ലാം സർക്കാർ ചെയ്യുന്നു ആ കെട്ടിടം മാത്രമാണ് മാനേജ്മെന്റിന്റേത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ നിയമനം പണം വാങ്ങിക്കൊണ്ട് മാനേജ്മെന്റുകൾ തോന്നിയതുപോലെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ നാടിനകത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും കാര്യമല്ല ചിലരെങ്കിലും അങ്ങനെ ചെയ്യുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത്തരം എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ നിയമനം സർക്കാർ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം ധീരമായ തീരുമാനം നിലപാട് എന്ന് പറയുന്നത് അങ്ങനെ സർക്കാർ ഈ ബജറ്റിനകത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ മാനേജ്മെന്റുകളുടെ സമരം വലിയ തോതിൽ അവരുടെ സമരം നടക്കുന്ന സമയത്ത് അവർ വലിയ വെല്ലുവിളി നടത്തി സർക്കാരിനെതിരെ അങ്ങനെയെങ്കിൽ കെട്ടിടത്തിന് വാടക തന്നാൽ മതി കെട്ടിടം സർക്കാർ അങ്ങ് ഏറ്റെടുത്തോളൂ എന്നുള്ളതാണ് ഇവരുടെ ഒരു തീരുമാനം എന്നുള്ളത് അല്ലെങ്കിൽ ഇവരുടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പൊട്ടന്മാരായി മാറരുത് എന്നുള്ളതാണ് ഇത്തരം ആദ്യം പിന്നെ എന്താ പറയാ മാനേജ്മെന്റുകളോട് പറയാനുള്ളത് പക്ഷെ പറയാം ഉമ്മൻചാണ്ടിയൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷെ ഇത് ആള് മാറ്റമുണ്ട് എന്തിനേയും പോസിറ്റീവായി നേരിടാനുള്ള എനർജിയുള്ള ആർജവമുള്ള അതുപോലെ തന്നെ തൻ്റെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഏത് കാര്യത്തെയും തൻ്റെടത്തോടെ നേരിടാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി എന്തിനേയും ഇച്ഛാശക്തിയോടുകൂടി കാണാൻ കഴിയുന്ന നേരിടാൻ കഴിയുന്ന ഇച്ഛാശക്തിയോടുകൂടി കാണാൻ കഴിയുന്ന എന്തിനേയും പോസിറ്റീവായി അപ്രോച്ച് ചെയ്യാൻ ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന സമയത്ത് അത്തരം തോന്നിവാസങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരം പിന്നെന്താ പറയാ പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വെല്ലുവിളികൾ നടത്തിക്കൊണ്ട് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി സഖാവ് പിണറായി വിജയൻ വളരെ കൃത്യമായി പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് അങ്ങ് ആലോചിക്കുകയാണ് മനസ്സിലായി നിങ്ങൾക്ക് സർക്കാർ ഈ പറയുന്ന പിന്നെ ക്യാമ്പസുകളിലെ എയ്ഡഡ് സ്കൂളുകളിലെ മുഴുവൻ ആളുകൾക്കും ശമ്പളം കൊടുക്കുന്നത് സർക്കാർ ആണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ നിങ്ങളുടെ ബിൽഡിങ്ങിന് ഒരു മാസത്തെ ശമ്പളം തരിക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നല്ല ഞാനത് സീരിയസ് ആയിട്ട് അങ്ങ് ആലോചിക്കുകയാണ് എന്നുള്ളതാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും സഖാവ് പിണറായി വിജയൻ കേരളത്തിന് കരുത്താണ് എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഏത് വിഷയമായാലും ആ സമയത്തു തന്നെ അതിനോട് ഏറ്റവും കൂടുതൽ ഗംഭീരമായി ഇച്ഛാശക്തിയോടുകൂടി ആ വിഷയത്തെ നോക്കിക്കാണാനും ഏതൊരു വിഷയത്തെയും പോസിറ്റീവായി ആർജവത്തോടെ എടുക്കാനും ഏതൊരു വിഷയത്തിലും തൻ്റെ അടുത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കഴിയുന്ന നല്ലൊരു അടിപൊളി മുഖ്യമന്ത്രി എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാം അങ്ങനെ തന്നെയാണ് അതിനെ പറഞ്ഞു വെക്കേണ്ടത് അടിപൊളി മുഖ്യമന്ത്രി തീർച്ചയായിട്ടും വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം പിന്നെ ഞാൻ പിന്നെന്താ പറയാ അണിനിരക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന പാർട്ടിയുടെ നേതാവായിപ്പോയി എന്നതുകൊണ്ടല്ല അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നത് അത് വ്യക്തിത്വമാണ് തീർച്ചയായിട്ടും അത്തരമൊരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആരാധിച്ചു പോകുന്ന യുവാക്കൾ ആരാധിച്ചു പോകുന്ന മാതൃകയാക്കുന്ന ഒരു തുറന്ന പുസ്തകമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ആരാധിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ മാതൃകയാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കുന്നതിൽ ആർക്കും അസൂയ തോന്നിയിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ചു നോക്കൂ രണ്ടു ദിവസം മുന്നേയാണ് നമ്മുടെ മുമ്പിൽ മറ്റൊരനുഭവം ഉണ്ടായത് സുഗാവു പിണറായി വിജയൻ ഈ മാനേജ്മെന്റുകളോട് പറയുന്ന ആ വീഡിയോ ഞാൻ ഈ വീഡിയോക്ക് ശേഷം കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല രണ്ടു മൂന്ന് ദിവസം മുന്നേയാണ് സുഗാവ് പിണറായി വിജയൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കെ എം ഷാജിയോട് നിയമസഭയിൽ കൊമ്പു കോർത്തത് കൊമ്പു കോർത്തു എന്നല്ല വളരെ മാന്യമായി കാര്യം പറഞ്ഞത് എന്ന് നമുക്കറിയാം കേരളത്തിൽ ഇതുപോലുള്ള ഡിറ്റക്ഷൻ ക്യാമ്പുകൾക്ക് കല്ലെവിടെയെങ്കിലും വെച്ചാൽ കല്ലിൻ്റെ കഥ ഒക്കെ നമ്മൾ കേട്ടതാണ് ഞാൻ തന്നെ ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ഓരോ വിഷയവും നിങ്ങൾ ആലോചിച്ചു സർക്കാർ അധികാരത്തിൽ വന്ന സമയം മുതൽ ഇതുവരെയുള്ള ഓരോ വിഷയങ്ങളും പൊതുവിദ്യാഭ്യാസ രംഗത്തെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പൊതുവിദ്യാലയങ്ങളെയും പൊതുവിദ്യാഭ്യാസത്തെയും എത്ര ഗംഭീരമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവന്റെ സാധാരണക്കാരായ ആളുകളുടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത്തയ്യായിരത്തോളം വരുന്ന ക്ലാസ് മുറികളാണ് ഹൈടെക് ക്ലാസ് മുറികളായി മാറിയത് എന്ന് നമുക്ക് അറിയാം ഇങ്ങനെയാണ് ഒരു സർക്കാർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അവിടെയാണ് മാറ്റം മനസ്സിലായത് നിങ്ങൾക്ക് അതുപോലെ തന്നെ സ്കൂളിലേക്ക് കുട്ടികൾ എത്തുന്നതിന് മുമ്പ് പാഠപുസ്തകവും ഉച്ചക്ക് പിന്നെ ഉച്ചഭക്ഷണവും യൂണിഫോമും രാവിലെ പ്രഭാത ഭക്ഷണം അടക്കം കൊടുക്കുന്ന സ്കൂളുകൾ ഉണ്ടെന്ന് പറയുന്നു കേട്ടു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെയാണ് ഒരു കാര്യത്തെ ഒരു വിഷയത്തെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അതിനെ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തൻറ്റടവും ആർജവവും ഉള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണ് സെഗാവ് പിണറായി വിജയൻ എന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു അതാണ് മാനേജ്മെന്റുകൾ നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിനകത്തെ വിവിധ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങൾക്കകത്ത് നടത്തുന്ന നിയമനങ്ങളിൽ വലിയ രീതിയിലുള്ള ചൂഷണം നടക്കുന്നു സാമ്പത്തികപരമായ അഴിമതി നടക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരം അഴിമതികളെ തടയാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ ഇവിടെ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാനേജ്മെന്റ് നടത്തുന്ന ഒരു എയ്ഡഡ് സ്കൂൾ ആണെങ്കിൽ ആ സ്കൂളിനകത്ത് നിയമനം നടത്തുന്നത് അവരുടെ ബന്ധുക്കൾ ആയിട്ടുള്ള ആളുകൾ അതിനേക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ ഇന്റർവ്യൂയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അവരെ പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് ഇഷ്ടക്കാരെയും ഒക്കെ തിരികെ കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവർ പണം വാങ്ങിക്കൊണ്ട് ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷവും ഒക്കെ കെട്ടിവെച്ചുകൊണ്ട് കരുതൽ പണം മേടിച്ചുകൊണ്ട് ആളുകളെ ഇത്തരം സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിയമനം നടത്തുന്ന ആളുകൾ ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ പല സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലും മാനേജ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നത് നിയമനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതിനുള്ള അത്തരം ചൂഷണങ്ങൾക്കെതിരെയുള്ള സർക്കാരിന്റെ ധീരമായ ഇടപെടലായി നമുക്കിതിനെ കണക്കാക്കാം എന്തായാലും സഖാവ് പിണറായി വിജയൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഉയർത്തുന്നത് ഒരു വെല്ലുവിളിയാണെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ നാട് സന്നദ്ധമാണെന്നൊരിക്കൽ സഖാവ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെയാണ് ഈ വിഷയത്തിനകത്തും പൌരത്വ ഭേദഗതി നിയമത്തിന്റെ സമയത്താണ് സെഗാവ് പിണറായി വിജയൻ അങ്ങനെ സൂചിപ്പിച്ചത് നിങ്ങൾ ഉയർത്തുന്നത് ഒരു വെല്ലുവിളിയാണെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ നാട് സന്നദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത് സെഗാവ് പിണറായി വിജയൻ അന്നാണ് അതുപോലെയാണ് സർ മാനേജ്മെന്റുകളോടും സെഗാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചക്ക് തയ്യാറാണെങ്കിൽ സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ളതാണ് മനസ്സിലായോ നിങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാർ ആണ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് സർക്കാർ ആണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ കെട്ടിടത്തിന് ഇച്ചിരി വാടക തരുന്നതിന് എന്നുള്ള സഖാവ് പിണറായി വിജയന്റെ ഏറ്റവും സുന്ദരമായ മറുപടിയിൽ ഈ പിന്നെ പിന്നെ മാനേജ്മെന്റുകൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പറഞ്ഞു വന്നത് ഇത്ര മാത്രമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഏതു കാര്യത്തോടും പോസിറ്റീവായി അപ്രോച്ച് ചെയ്യാൻ ആർജവമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് എന്നതു തന്നെയാണ് വ്യക്തിപരമായി അദ്ദേഹത്തിലെ വ്യക്തിത്വത്തെ ആരാധിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം തീർച്ചയായിട്ടും സഖാവ് പിണറായി വിജയന്റെ ആ വീഡിയോ കൂടി ഈ വീഡിയോക്ക് ശേഷം ഞാൻ ആഡ് ചെയ്യുകയാണ് നിങ്ങൾ അതുകൂടി കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ കാണാം അബു അരികോട് സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് ഒരു പ്രയാസവും ഇതിന്റെ ഭാഗമായി ഉണ്ടാകാനില്ല ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല ഇത് എന്നാൽ നേരല്ലാത്ത ഒന്നും വിദ്യാഭ്യാസ മേഖലയിൽ നടക്കാൻ പാടില്ല അക്കാര്യത്തിൽ പൊതുവായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു ആ നിലയ്ക്ക് അതിനെ കാണേണ്ടതായിട്ടുള്ളൂ ഇവിടെ വെച്ച നിർദ്ദേശമൊന്നും ഞങ്ങളെ ഭയപ്പെടുത്തി കളയുന്നതല്ല കേട്ടോ ഈ മാനേജർമാർ അതാലോചിക്കടോ അവർ പറഞ്ഞ നിർദ്ദേശം കേട്ടത് ഞാനിന്നൊരു ടിവിയിലവർ പറയുന്നത് കേട്ടതാണ് അവർ പറയുന്നത് നിങ്ങളെടുത്തോ ഞങ്ങൾക്ക് വാടക തന്നാ മതി അതിലേക്ക് പോകുന്നോ സർക്കാരിനെ വരട്ടാൻ പറഞ്ഞതാണെങ്കിലും ഞാനത് സീരിയസ് ആയിട്ട് എടുക്കുകയാണ് അതിലേക്ക് പോകുന്നുണ്ടോ നമുക്ക് ചർച്ച ചെയ്യാം അങ്ങനെയുള്ളവര് അതിന് തയ്യാറാകുന്നുവെങ്കില് ഇന്ന് അവരെല്ലാം അവിടെയുള്ള അധ്യാപകരുടെ ശമ്പളമാകെ സർക്കാരല്ലേ കൊടുക്കുന്നത് പിന്നെ അതിന്റെ കൂടി ഒരു മാസത്തെ ഒരു വാടക കൊടുക്കലാണോ സർക്കാരിന് വലിയ കാര്യം എന്തെങ്കിലും ആലോചിച്ചാണോ ഇത്തരം പ്രതികരണം നടത്തിയത് ഞങ്ങളേതായാലും ആ വഴിക്കൊന്നും ആലോചിച്ചിട്ടില്ല ചില തെറ്റായ രീതികളുണ്ട് ആ രീതി തുടരാൻ പാടില്ല എന്ന് മാത്രമേ ഞങ്ങൾ ആ ബഡ്ജറ്റിലൂടെ ഉദ്ദേശിച്ചുള്ളൂ അത് ഞാൻ ഇപ്പോഴും വ്യക്തമാക്കുകയാണ് അതിനപ്പുറം പോകാൻ ഞങ്ങൾ ഇപ്പോഴും ആലോചിച്ചിട്ടില്ല പല ചർച്ചകളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാലോ ആ ചർച്ചകളൊന്നും തെറ്റായതുമല്ല എന്നാൽ എല്ലാ ശരിയും ഒരേ സമയത്ത് ധുതിപ്പെട്ട് നടപ്പാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ വഴിക്ക് ഞങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതും നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇവിടെ